നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചതിച്ചത് ദൈവമല്ല സത്യഭാമേ. നിർത്തടി, എഴുന്നേറ്റ് വാടി. എന്താ ഇത്? ഏട്ടൻ ഇങ്ങനെ പൊട്ടം കളിക്കാൻ ഇനി ഇവരുടെ കൂടെ ഇങ്ങനെ നിന്നു കൊടുക്കല്ലേ? അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ ഏട്ടൻ പ്രീതിയും കൂട്ടി വാ. എന്താ എന്താ പ്രശ്നം? എന്താ എടാ, നിനക്കൊന്നും അത് മനസ്സിലാവില്ല. നീയും നിന്റെ അച്ഛൻ രാഘവൻ നായരും അടക്കം മൊണ്ണകളാ. ഈ നിൽക്കുന്ന സ്ത്രീയുടെ ചൂണ്ടുവിരലിൽ ചലിക്കുന്ന വെറും പാവകൾ. പോടാ, നീ വലിയ കേടിയായിരിക്കും. അതുപോലുള്ള 1000 കേടികൾ കയ്യിലുള്ളവനാ ഈ നിൽക്കുന്ന എന്റെ മകൻ ക്രിമിനൽ ലോയർ അർജുൻ ശങ്കർ. ഓരോ കുറ്റകൃത്യവും തലനാരിഴ കീറി പരിശോധിച്ച് സത്യം കണ്ടെത്താൻ മിടുക്കൻ. എന്നാ വെറും മൊരപ്പൊട്ടൻ. ഈ നാട്ടിലൊരു ക്രൈം നടക്കുന്നത് മുമ്പേ അറിയുമെന്ന് മെയിന് നടിക്കുന്ന നീയാണോടാ നിന്റെ കുഞ്ഞിനെ പച്ചയ്ക്ക് കൊല്ലുന്നത് കണ്ടോണ്ട് നിൽക്കുന്നത്? വസുമതി, അതിനാരെന്ത് ചെയ്തെന്ന് നിനക്കൊന്നും അറിയില്ല. അല്ലടി, മകൾക്ക് സ്നേഹപൂർവം കോരിക്കൊടുത്ത പായസത്തിന് നല്ല രുചിയായിരുന്നു അല്ലേ ഭാമാൻഡി? വസുമതി, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പായസത്തെ വിഷം കലർത്തിയിരുന്നു. നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ സത്യഭാമേ. ഞാനോ? എല്ലാരും ഫോണിൽ ട്രൈ ചെയ്തു, ആരെയും കിട്ടുന്നില്ല. അതെന്താ ആരും എടുക്കാത്തത്? ചില നമ്പറിൽ കോള് പോകുന്നില്ല, കിട്ടുന്നവർ അറ്റൻഡ് ചെയ്യുന്നുമില്ല. പൊന്നി, കുറച്ച് വെള്ളം കൊടുത്തുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തോ മറ്റോ ആണെങ്കിൽ മൊബൈൽ ജാമർ ഉണ്ടാവും, അപ്പൊ കോള് കിട്ടത്തില്ല. അതെന്തിനാ പിള്ളേച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തൊക്കെ പോകുന്നത്? ചെറിയൊരു വയറുവേദനയിട്ട് പോയതല്ലേ പ്രീതി? മധുരം കൂടുതൽ കഴിച്ചതല്ലേ ദഹനക്കിഴന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ്. ഇതൊക്കെ ഗർഭിണിയൊക്കെ പതിവുള്ളതാ. ദഹനക്കിഴണോ ഗ്യാസ് ട്രബിളിനോ ഒക്കെ ഉള്ള പതിവുള്ളൊരു ഗുളിക, അത്രേ ഉള്ളൂ അതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനല്ലേ മോളെ?
കണ്ടോടോ, കണ്ടോ, ഇവരുള്ളവർ പറയുന്ന കേക്ക്. IAS പരീക്ഷ പാസ്സായ കുട്ടിയാ, അവളേക്കാൾ വിവരം തനിക്കാണോ? മറ്റുള്ളവരുടെ മനസ്സമാനം കളയാനായിട്ട് വളവളവളാന്ന് ഓരോന്ന് എപ്പോഴും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾക്ക് എപ്പോഴും ഇത് പതിവുള്ളതാ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് ഞാൻ ഇവിടെ കിണർ കുത്തണോ? ദാഹത്തിന് ഇത്തിരി വെള്ളം ചോദിച്ചപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടിരുന്നേ. വെള്ളത്തിന് എന്താ, ഇവിടെ ക്ഷാമമാണോ? കൊണ്ടുവരാ സർ. വേണ്ട, എന്നാ പിടി. ജോലിക്കാർ ഒറ്റ എണ്ണത്തിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, എല്ലാം വെറുതെ. പ്രീതി ഇറങ്ങ പതുക്കെ. വിളിച്ച അർജുൻ അവിടെ. പ്രീതി നീ തൊടണ്ട, അങ്ങോട്ട് മാറി നിൽക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.